ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് അറേബ്യൻ ബ്രെഡ് പുഡിംഗ് കേട്ടോ. അറേബ്യൻ പുഡിംഗ് ആണ്, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ, ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കൊരു ചെറിയൊരു ബൗളിൽ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും അതിലേക്ക് ഒരു ഇത്തിരി പാലും കൂടെ ചേർത്ത് മിക്സാക്കിയിട്ടൊന്ന് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പാൽ നന്നായിട്ട് തിളച്ചൊന്ന് വരുമ്പം, ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് അടി പിടിക്കാതെ നോക്കണേ, കാരണം ഒരു കപ്പ് പാലല്ലേ, കുറച്ച് ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് അടിയൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണ്ട, കാരണം ഈ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് കുറുക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് നല്ലപോലെ ഒക്കെ ഒന്ന് ഇളക്കി എടുത്തുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു മിക്സ് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് കുറുക്കുണ്ട് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒത്തിരി തിക്കുമല്ല, ഒത്തിരി ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ അതൊന്നിതാ ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കളയാട്ടോ. ഒന്ന് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. അത് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് ബ്രെഡ് ക്രംസിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കളയേണ്ട ആവശ്യമില്ല നമുക്ക് ബ്രെഡ് ക്രംസ്. നമുക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് എല്ലാ ബ്രെഡും ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലത്തെ ഒരു ട്രയലാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അത് ഓരോ നമ്മുടെ ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതാ ഞാൻ അതുപോലെ ഒന്ന് എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് ഒന്നൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സില്ല, നമ്മുടെ മിൽക്ക് കസ്റ്റാർഡ് മിക്സ്, അതിന് മേലെ ഒരു ലെയറായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ലെയറ് ബ്രെഡ് തന്നെയാണ് കേട്ടോ അടുത്ത ലെയറും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ലെയറിൽ നമ്മൾ സെയിം നമ്മൾ 4 സൈഡും ബ്രെഡിൻ്റെ ആ ഇത് മുറിച്ച് കളയാൻ മറക്കരുത് കേട്ടോ. ഇനി നല്ലപോലെ ഇതിന് മേലെ അടുത്ത ലെയറായിട്ട് അടുത്ത ബ്രെഡിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ടുള്ളൊരു അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് മേലത്തെ ലെയറിലും ഞാനിതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്കും നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിലൊക്കെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിന് മേലേക്കും നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും തന്നെ കറക്റ്റാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ മിക്സ് കറക്റ്റായിരുന്നു. ഇതാ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി അടുത്ത ഒരു ലെയറായിട്ട് ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഒരു ലെയറായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമും അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതൊരു ലെയറാക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ടോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പം ഫ്രഷ് ക്രീമും നമ്മുടെ മിൽക്ക് മേഡും കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരുമ്പം ഇതൊരു ലെയറായിട്ട് നമുക്കതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇത് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഒരു ലൂസി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിത് അതിന് മേലെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ആൽമണ്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കാണാൻ ഭംഗിയാണ്, കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഫ്താർ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും പാർട്ടികളൊക്കെ ഉണ്ടാകും, ഇഫ്താർ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. വെയ്റ്റ് ലോസ് വീഡിയോസ് വൈകിട്ടൊക്കെ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ജ്യൂസിയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.